ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി മംസ് കഫേ. നമുക്കൊരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ? സൂപ്പർ ടേസ്റ്റാണ്. പുറത്ത് നല്ല ക്രിസ്പി, അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കിഡ്ഡി ലൈൻ ഫ്രൈഡ് ചിക്കൻ. ഇത് നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങില്ല. അത്രയും ടേസ്റ്റാണ്, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് വളരെ സുഖമായിട്ട് ഉണ്ടാക്കാം. നമുക്ക് പ്രഗ്നൻസി സമയത്തൊക്കെ ഓരോ ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ ഓരോന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കതേപോലെ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കുറയ്ക്കാമെന്ന് തീരുമാനിച്ച് നിൽക്കുകയായിരുന്നു. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ട്രൈ ചെയ്ത് ഹിറ്റായൊരു റെസിപ്പിയാണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 മുറി നാരങ്ങാനീരും 1 ഗ്ലാസ് പാലും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1-2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിമം 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവോള എൻ്റെ പകുതിയും 1/6 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയും നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതെടുത്തിട്ടുണ്ട്. അതിൽ ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ഈ അരച്ച മസാലയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 പിഞ്ച് കുരുമുളക് പൊടി. നേരത്തെ നമ്മൾ ചേർത്തതുകൊണ്ട് ഇനി ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. പിന്നെ 1 മുട്ട, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം മൈദ ചേർക്കുന്നത് ഇതെല്ലാം നന്നായിട്ടൊന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ശേഷം നമുക്കൊരു പാത്രത്തിൽ 2 ഗ്ലാസ് മൈദ, ഗ്ലാസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ ആ കപ്പ് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കണ ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു മെഷർമെൻറ്റാണ്. 2 ഗ്ലാസ് മൈദ, 1/2 ഗ്ലാസ് കോൺഫ്ലോർ, പിന്നെ 1/4 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം എല്ലാ ഭാഗത്തും ആകണം. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്താലും മതി. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തിട്ട് അത് ഈ പൊടിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ശേഷം ഐസ് വാട്ടറിലും ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഈ പൊടിയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് തട്ടി 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 നമുക്കൊരു പാത്രത്തിൽ എടുത്തു വയ്ക്കാം. ഇങ്ങനെ ഒരുപാട് ഇതേപോലെ ചെയ്യരുത്, കാരണം ഇത് നമ്മൾ എണ്ണയിലിടുമ്പോൾ ആ ക്രിസ്പിനെസ് കിട്ടില്ല ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ ഒരു സമയത്ത് 4 എണ്ണം വെച്ചിടാന്നുള്ള രീതിയിലാണ് ഇത്രയും ഇങ്ങനെ എടുത്തു വയ്ക്കുക. നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ ഫ്രോസൺ ചിക്കൻ മാക്സിമം ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പ്രാവശ്യം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് പിന്നെ അതിൻ്റെ തണുപ്പൊക്കെ കളഞ്ഞ് ചിക്കൻ എടുത്ത് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അത്ര ക്രിസ്പി ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഫ്രോസൺ ചിക്കൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. നമ്മൾ ഫ്രഷ് ആയിട്ട് അപ്പം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു കുക്കർ അല്ലെങ്കിൽ 1 അടി കട്ടിയുള്ള പാത്രമോ ചൂടാക്കി അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം, എന്നാലേ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ലല്ലോ സൺഫ്ലവർ ഓയിലിന്. അപ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടും. എന്നിട്ട് ചിക്കൻ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്രിസ്പിയാക്കിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം 1 മീഡിയം ഹൈ അതിൻ്റെ ഇടയിൽ വേണം നിൽക്കാൻ വേണ്ടിയിട്ട്, കാരണം പുറം നന്നായിട്ട് ക്രിസ്പി ആവണം. എന്നിട്ട് നമ്മളിത് മറിച്ചിട്ട് മറ്റേ വശം കൂടി ക്രിസ്പിയാക്കിയെടുക്കുക. അതിനുശേഷം 2 വശവും ക്രിസ്പി ആയതിന് ശേഷം നമ്മൾ സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ വേവില്ല. എന്നിട്ട് ചിക്കനും കൂടി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇനി അധികം വേകാതെ തന്നെ അടുത്തൊരു ബാച്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മയണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് മയണൈസ് ഉണ്ടാക്കിയത്, കാരണം മാക്സിമം സൺഫ്ലവർ ഓയിൽ കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് KFC ഫുൾ ഫോം അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാനത് മറന്നുപോയി, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.